നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചെത്തി കൂട്ടക്കൊല നടത്തിയതിന്റെ വാർഷിക ദിനം. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ആ ഒരു ദിവസത്തിലേക്കായിരുന്നു. പക്ഷേ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം സംയമനം പാലിക്കുന്ന ഒരു രീതിയായിരുന്നു കണ്ടത്. വലിയ രീതിയിൽ ഉള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ലോകം ഉറ്റുനോക്കുന്ന രീതിയിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ആരും വിചാരിക്കാത്ത പോലെ ഒരു തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട്. പക്ഷേ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന കരയാക്രമണം വ്യോമാക്രമണം എല്ലാം തന്നെ അതുപോലെ തന്നെയുണ്ട്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു തിരിച്ചടി ഇറാനിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലേക്കാണെങ്കിലും ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ദുഃഖാചരണത്തിലായിരുന്നു. അപ്പോൾ സംയമനം പാലിക്കുന്ന ഒരു രീതിയായിരുന്നു സാർ കണ്ടിരുന്നത്. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഇസ്രായേലിൽ നിന്ന് എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത്. അത്തരത്തിലാണ് വാർത്താ മാധ്യമങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്തത്. ലോകം മുഴുവൻ ആകാംക്ഷയിൽ നിൽക്കുന്നു. പക്ഷേ ഹമാസും ഹിസ്ബുല്ലയും അങ്ങോട്ടേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി എന്നുള്ളതാണ്. അതാണ് ഞെട്ടലുണ്ടായത്. എത്ര പേരാണ് പിന്നെ അതുപോലെ വാർഷിക ദിനത്തിൽ 52 ഫലസ്തീൻകാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവരവിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേല് അവര് റാലി നടത്തി, അനുസ്മരണം നടത്തി. കാരണം ഒരു വർഷം ആകുകയല്ലേ, അവരുടെ കൂടെയുള്ള എത്രയോ പേരല്ലേ നഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ബന്ദികളെ തിരികെ എത്തിക്കും എന്നവർ പ്രതിജ്ഞയെടുത്തു. ബന്ദികളെ തിരികെ എത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്താൽ അതിന്റെ അർത്ഥം ഇവരോട് പക വീട്ടും എന്നാണ്. ഇറാനോടും ഇവരോടൊക്കെ തന്നെ പക വീട്ടും എന്നുള്ളതാണ് അതിനകത്ത് തെളിഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഒന്നും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് പിന്നെ വളരെ ഈ വലിയ ആവേശത്തോടു കൂടി തന്നെ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ഥിതിയിലേക്കാണ് ഇപ്പൊ തന്നെ ആദ്യം തുടങ്ങിയത്. പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഗാസയിലെ ഹമാസുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതെങ്കിലും നിലവിൽ എന്താണ്, 4 നിന്നും അക്രമം നേരിടുകയാണ്. അതായത് യുദ്ധം തുടങ്ങിയ ഉടൻ തന്നെ വടക്കൻ അതിർത്തിയായ ലെബനിലെ ഹിസ്ബുല്ല ഇറാനും ഇസ്രായേലിനെതിരെ രംഗത്തെത്തി. പിന്നെ ലെബനിലെ ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണങ്ങളിൽ ഹിസ്ബുല്ല നേതാക്കൾ കൊല്ലപ്പെട്ടു. തുടർന്നുണ്ടായ ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ഹിസ്ബുല്ല മേധാവി നസ്രുല്ല പിന്നെ അത് കഴിഞ്ഞ ആ സാഹചര്യത്തിൽ ഹമാസിനേക്കാൾ ഉപരി ലെബനിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ. അപ്പൊ നോക്കണേ, യുദ്ധം ഏതൊക്കെ വഴികളിലൂടെ ഇങ്ങനെ പോയി എന്നുള്ളത് നോക്കണം. 4 നിന്നും ഇസ്രായേലിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അവരെ മുഴുവൻ തീർക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ഈ തുടങ്ങിയ ഇടത്ത് ഒരു വാർഷിക ദിനത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇവരെന്തായാലും പ്രതികാരം ചെയ്യും എന്നുള്ളത് ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ഒന്നടുത്ത് പ്രഖ്യാപിച്ച കാര്യമാണ്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എണ്ണി എണ്ണി തിരിച്ചടി നൽകും. എണ്ണി എണ്ണി തിരിച്ചടി നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. ഒക്ടോബർ 1 181 മിസൈലുകളാണ് അങ്ങോട്ടേക്ക് ഇസ്രായേലിലേക്ക് വിട്ടത്. അതിനൊക്കെ അതാണ് അപ്പൊ അതിനൊക്കെ തന്നെ പകരം നൽകും. പിന്നെ അതുപോലെ തന്നെ എണ്ണപ്പാടത്തിൽ നോട്ടം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദിവസമൊക്കെ എണ്ണപ്പാടത്തിന്റെ കാര്യമൊക്കെ വലിയ ആശങ്കയോടുകൂടിയൊക്കെ പറഞ്ഞു. പക്ഷെ അത് നോട്ടം ഇട്ടിരിക്കുക ആണെന്ന് തന്നെയാണ് പിന്നെ ലോകമാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് വലിയ നാശത്തിലേക്കായിരിക്കും പോവുക. അവിടെയാണ് മറ്റു പലരും ഇടപെടാൻ പോകുന്നത്. അതിനു മുമ്പുണ്ടായ സംഭവവാസങ്ങളൊക്കെ നമുക്കറിയാം. ആ പ്രഭാഷണം നടത്തിയപ്പോൾ മതതീവ്രവാദത്തോടുകൂടിയുള്ള പിന്നെ പ്രഭാഷണം നടത്തിയത്, ഇസ്ലാമിസ്റ്റുകളെല്ലാം കൂടി ഒന്നിക്കുക എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പ്രതികാരം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരികയാണെന്നുള്ളതാണ്. പക്ഷേ ഇവരടങ്ങുന്നുണ്ടോ? ഇറാനും അടങ്ങുന്നില്ല. ഇപ്പൊ നമ്മള് ചർച്ചക്കിടയിലൊക്കെ പലപ്പോഴും പറഞ്ഞു, ഇസ്രായേൽ അങ്ങോട്ട് പറഞ്ഞു ഇറാന്റെ അടുക്കല് നമുക്ക് എന്താണ് സ്വതന്ത്രമായിട്ട് നിൽക്കണം. അപ്പൊ ഇറാനും അങ്ങനെ കരുതി. ഇറാനും പറഞ്ഞു യുദ്ധം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും പറയുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഇവരുടെ ഒരു തലവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ഈ പിന്നെ ഹമാസിന്റെ തലവൻ? അതായത് ഇത്രയും ഈ ഒക്ടോബർ 7 അന്ന് മുതല്
ഇദ്ദേഹം ഒളിവിലാണെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയത് പോട്ടെ, അതിനു മുൻപാണെങ്കിലും ഈ ഒരു പൊതുവേദിയിലൊന്നും അധികം ഇവരൊന്നും പ്രത്യക്ഷപ്പെടാത്ത ആൾക്കാരാണ്. അല്ലാതെ ഇവർ ഇരുന്നിട്ടാണ് ഈ ഒരു ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും റൂമിലോ മറ്റോ ഒളിച്ചിരുന്നിട്ടൊക്കെയാണ് ഇവർ ഇവരുടെ പല കാര്യങ്ങളും ഇവര് പുറത്തുവിടുന്നത്. അല്ലാതെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രസംഗിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ വളരെ കുറവാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സാർ, ഈ ഒരു യഹിയ സിൻവർ ഇപ്പോ എവിടെയാണ്, എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഈ ഒരു ഹനിയെ ഇറാനിൽ പോയിട്ട് വധിച്ചു, അതുപോലെ തന്നെ നസ്രുള്ളയെ അവരുടെ ആസ്ഥാനത്ത് ബെയ്റൂട്ടിൽ പോയിട്ട് അവരുടെ ആസ്ഥാനത്ത് വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഹമാസിന്റെ ഈ ഒരു അന്നത്തെ ആക്രമണത്തിന്റെ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് തന്നെയാണ് യഹിയ സിൻവറിനെ പറയപ്പെടുന്നത്. എന്നിട്ട് ഇത്രയും കാലമായിട്ടും ഈ ഒരു യുദ്ധം ആരംഭിച്ച് ഏകദേശം ഒരു 365 ദിവസത്തോളം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് യഹിയ സിൻവറിനെ ഇപ്പോഴും ഇസ്രായേലിന് പിടിക്കപ്പെടാൻ അല്ലെങ്കിൽ പിടികൂടാൻ സാധിക്കാത്തത്? അതിന് എന്തായാലും വ്യക്തമായിട്ട് ഒരു കാരണം ഉണ്ടാവും. ഈ സിൻവർ ഇടയ്ക്ക് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഒരുപക്ഷെ അത് പിന്നെ വ്യാജമായിട്ട് ചമയ്ക്കപ്പെട്ടതാകാനും സാധ്യതയുണ്ട്. കാരണം അത് തീർന്നു എന്നുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പാർത്തിരിക്കുന്നത് എവിടെയാണ്? ഈ ഇസ്രായേലിലെ പിന്നെ ആൾക്കാരെ അവരെ ബന്ദികളാക്കിയിരിക്കുന്നതിന് ഇടയ്ക്കാണ്. 90 പേര് അവരുടെ ഇടയ്ക്കാണ്, അവരിടയ്ക്ക് അതും സ്ത്രീവേഷത്തിൽ കഴിയുന്നു എന്നൊരു വാർത്തയിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെയായാലും ഞാൻ ചോദിച്ചോട്ടെ, ഈ സിൻവറിനെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ചുറ്റിലും നിൽക്കുന്ന ബന്ദികളെ ഒന്നുകിൽ അത് ഇസ്രായേലിലെ നെതന്യാഹുവിന് തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിലോ എന്ത് പറ്റിയിട്ടുണ്ട്, യുദ്ധതന്ത്രങ്ങളിലെ പിഴവുകളുടെ പേരിൽ നെതന്യാഹു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. കാരണം ഇസ്രായേലിനെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു നെതന്യാഹുവിന്റെ അവിടെ ഒരു വലിയ പിഴവാണ് പറ്റിയത്, അതിനെ ചോദ്യം ചെയ്തു. പക്ഷെ പിന്നീട് അവിടെ തിരിച്ചടി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ വിയോജിച്ച് നിന്നവരൊക്കെ നെതന്യാഹുവിനോടൊപ്പം ചേരുകയും ചെയ്തു. അങ്ങനെ ഒരു ഒരു ഒന്നിച്ചു വരുന്ന ഒരു രീതിയും കൂടെ കാണുകയും ചെയ്തു. പക്ഷേ എന്തായാലും ഈ സിൻവറിനെ ഇനി പിടികൂടിയില്ലെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് തന്നെ ദോഷമായിട്ട് മാറുകയും ചെയ്യും. അപ്പം ഈ എപ്പോഴും ഈ തീവ്രവാദികൾ, ഇതിപ്പോ ഒരു പുതിയ തന്ത്രമാണ്, തീവ്രവാദികൾ ഇവരെ ഒളിച്ചിരിക്കുന്നത് അൾപാർപ്പിളോട്. നമുക്കറിയാം ലെബനിലെ എത്ര പേര് കൂട്ടപ്പായം നടത്തിപ്പോയി, എത്ര പേര് മരണം പരിക്കേണ്ടി വന്നു, അതെന്തുകൊണ്ടാണ്? ഇവരൊക്കെ തന്നെ പാർക്കുന്നത് ഇവരുടെ ഇടയിലാണ്, ജനവാസ മേഖലകളിലാണ്. അത് ആദ്യമേ ഇസ്രായേൽ പറഞ്ഞല്ലോ, ഞങ്ങൾ അധിനിവേശം നടത്തുകയല്ല, ഞങ്ങള് ഈ തീവ്രവാദത്തെ എതിർക്കുകയാണ്, അവരെയാണ് ഞങ്ങൾ നോട്ടം ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഇവരെ ഉന്മൂലനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നഷ്ടം കൂടി സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് പലരും, നിരപരാധികളാണ് അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ യുദ്ധത്തിന്റെയും അന്ത്യം ഇത്തരത്തിലാണ്. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ പറഞ്ഞ ആർക്കും ഈ തലയുയർത്തി നിൽക്കാൻ സാധിക്കത്തില്ല. യുദ്ധം ഇരുപക്ഷത്തും നഷ്ടങ്ങളുടെ കണക്കുകൾ പറയാനുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ നമ്മള് മഹാഭാരത യുദ്ധം എടുത്തു നോക്കിയാലും ഇത്തരത്തിലാണ് വരുന്നത്. അത് അവസാനം പറയുന്നുമുണ്ട്, ലാഭവും നഷ്ടവും ഒന്നുമല്ല, രണ്ടു പക്ഷത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാം. അതുപോലെ സാർ, ഈ സിൻവർ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു ബന്ദികളുടെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചാരം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു 20 കിലോ അല്ലെങ്കിൽ 10-25 കിലോ ഡൈനാമൈറ്റ്, ഈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഡൈനാമൈറ്റിന്റെ ഒരു ബാഗ് എപ്പോഴും കയ്യില, ഒന്നുകിൽ ഷോൾഡറിൽ തൂക്കിക്കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് തൊട്ട് കഴിഞ്ഞാൽ അത്രയും ബന്ദികൾ ഏത് നിമിഷം പൊട്ടിത്തെറിക്കാം, സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല, അപ്പോഴും ഇസ്രായേലിന് മുന്നിൽ തോൽക്കരുത്, അല്ലെങ്കിൽ അവരെന്നെ അപ്പോഴും മാനസികമായിട്ട് തളർത്തണം. ഈ ഒരു ബന്ദികള് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ അവർക്ക് സമ്മർദ്ദം പിന്നീട് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ബന്ദികൾ കൊല്ലപ്പെട്ട വാർത്തകൾ വരുമ്പോഴും ഇസ്രായേലിന് സമ്മർദ്ദമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇപ്പോൾ സിൻവറിന്റെ സുരക്ഷാ കവചം എന്ന് പറയുന്നത് ഈ കമാൻഡോസ് ഒന്നല്ല, ഈ 20 അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നിട്ടുള്ള മറ്റുള്ള ബന്ദികളുടെ നടുക്കു കൂടിയാണ് നടക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഇങ്ങനെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ സിൻവറിന് ഇങ്ങനെ നിൽക്കുന്നു, ഇത്രയും ഡൈനാമിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് കെട്ടിക്കൊണ്ട്, പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ സിൻവറിന് അറിയാം ഇസ്രായേല്
പിടികൂടും എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ ഈ തന്ത്രം ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ നീക്കങ്ങൾ അത്തരത്തിലാണ്, അവര് വളരെ തന്ത്രപൂർവ്വം കയറിക്കൊണ്ടുവരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവരുടെ ഇടയ്ക്ക് നിൽക്കുന്നു, എന്നിട്ടും പിന്നെ സ്ത്രീ വേഷവും കെട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വേറൊരു കൗതുകമാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ സിംബർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു നിരയെ കൂടി ഇവർ ഇങ്ങനെ രൂപപ്പെടുത്തി വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹമാസിന്റെ കാര്യത്തില് ഹമാസിനെ ഇസ്രായേൽ ഇല്ലാതാക്കിയോ? ഇല്ലാതാക്കി, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷേ പിന്നെ തിരിച്ചടി വേണ്ട രീതിയിൽ കൊടുത്തിട്ടില്ല എന്ന് ഇസ്രായേൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ തിരിച്ചടിച്ച് കയറി എത്രയോ പേരല്ലേ അവിടെ മരിച്ചു വീണത്. തിരിച്ചടി കൊടുത്തു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാവരെയും അവിടെയുള്ള 20 ലക്ഷം പേരെയും ഇല്ലാതാക്കാൻ പറ്റുമോ? ഇപ്പോൾ എല്ലാ സംഭവങ്ങളും തുടങ്ങി അവസാനം വന്നിട്ട് ഇപ്പോൾ ആരിലേക്ക് മാത്രം ഇത് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്? ഇസ്രായേൽ ഇറാനിലേക്ക് മാത്രം നിൽക്കുകയാണ് യുദ്ധം. തുടങ്ങിയത് ഹമാസ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഹിസ്ബുള്ള, പിന്നെ ഹൂത്തികള്, പിന്നെ അതുപോലെ ലെബനനിലോട്ട് കയറുന്നു. അപ്പം ഇപ്പൊ വന്നിട്ട് ഇസ്രായേൽ ഇറാനാണ്. ഈ ഇസ്രായേൽ ഇറാൻ വന്നപ്പോഴാണ് ലോകം ആശങ്കയിലായത്. എണ്ണപ്പാടത്തിന്റെ കാര്യത്തിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേട്ടില്ലേ, എണ്ണപ്പാടം തകർത്തേക്കാനായിട്ട്. അദ്ദേഹത്തിന് തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനകത്ത് ഉണ്ടാകുന്ന വലിയ നാശമാണത്. റഷ്യ ഇവർക്ക് ഇറാന് തന്നെ മുന്നറിയിപ്പ് കൊടുത്തത് നിയന്ത്രണം പാലിക്കണമെന്ന്. കാരണം ഈ ഇറാനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് ഇസ്രായേലിന് പക കൂട്ടുകയാണ് ചെയ്തത്. ഇത്രയും നാളായിട്ട് യു എൻ ഇതിനകത്ത് യാതൊരു ഇടപാട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ഇടപെട്ടു, ഇത് പരിഹരിക്കണം, നയതന്ത്രം പരമായ ഇടപെടലുകൾ ഇതിനകത്ത് നടത്തണം എന്ന്. പിന്നെ ഹമാസുമായിട്ടുള്ള ആ യുദ്ധത്തിലും പിന്നെ പലതവണ മാർപ്പാപ്പ ഇടപെട്ടിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇത് പിന്നെ നിഷ്പ്രഭമായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അന്നേരം 11 തവണ വെടിനിർത്തലിലൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നടക്കുകയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചകളെല്ലാം തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആണവായുധ പരീക്ഷണം ഉണ്ടാകുമോ, ആണവായുധം അവർ പയറ്റുമോ എന്നുള്ള കാര്യം. ഈ ഒരു സംശയം, ഇതൊരു സംശയമായിരുന്നു. ഈ ഒരു സംശയം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം എല്ലാം പുറത്തു വരുന്നുണ്ടായിരുന്നത്. അതായത് സാർ, ഈ ഒരു 5 ഒക്ടോബർ ശനിയാഴ്ച ഈ ഇസ്രായേലിലും ഇറാനിലും ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഇറാന്റെ ഈ ഒരു ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമാണ് ഇറാന്റെ ഒരു ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവരൊരു ഭൂഗർഭ ആണവ പരീക്ഷണം അവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതെ, ഇതുവരെയുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു നോട്ടം ഇസ്രായേൽ ഇട്ടിട്ടുണ്ട്, ഒരുപക്ഷെ തിരിച്ച് ഇറാനും ഇട്ടിട്ടുണ്ടാകാം. കാരണം ഇതുവരെയുള്ള ഏതൊക്കെ തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പലരും അടിച്ചു, അതിനൊക്കെ പകരം വീട്ടാനായിട്ടുള്ള ഒറ്റയടി എന്ന് പറയുന്നത് ഈ ആണവ കേന്ദ്രത്തിലോട്ടാണ്. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രംപ് പറയുന്നില്ലേ ആണവ കേന്ദ്രം അടിച്ചു തകർക്കൂ എന്ന് പറയുന്നത്. കാരണം അതാകുമ്പോ എല്ലാ പ്രശ്നവും അവിടെ വെച്ച് തീർക്കും. ഹമാസിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ ഈ ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയോ, ഹമാസ് ഇനിയും എതിരിടാൻ തക്കവണ്ണം അതിന്റെ ശേഷി നഷ്ടപ്പെടുത്തിയോ ഇല്ല എന്ന് ഇസ്രായേലിന് അറിയാം. അത് ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്, പെട്ടെന്നൊന്നും അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. പിന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇപ്പൊ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ വന്ന് ഇറാനുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇറാനുമായിട്ടുള്ള യുദ്ധത്തെയാണ് ലോകം മുഴുവൻ ഭയക്കുകയും ഇനി എന്തായി മാറുകയും ചെയ്യുമെന്നുള്ളത്. ഇപ്പം ഈ ആണവ നിലയത്തിന്റെ കാര്യത്തിനകത്തുള്ള ഇടപെടലാണ് അതിശക്തം, അതുപോലെ തന്നെ എണ്ണപ്പാടും. ഇത് രണ്ടിലേക്കുമാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെ എല്ലാവരും വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ കാത്തിരിക്കുകയാണ്. അവര് വാർഷിക ദിനത്തില് 7 ഒക്ടോബർ വാർഷിക ദിനത്തിൽ അവര് റാലി നടത്തി പ്രതിജ്ഞയെടുത്തു എണ്ണി എണ്ണി പകരം വീട്ടുമെന്ന്. അത് വളരെ സൂക്ഷിക്കേണ്ട ആ ഒരു പറച്ചിലാണത്. കാരണം എണ്ണി എണ്ണി പകരം വീട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല, ഇല്ലായ്മപ്പെടുത്തും എന്നുള്ളതാണ്. ഇറാനി ആയാലും ലെബനായാലും ഹിസ്ബുള്ള ആയാലും ഹൂത്തികളായാലും ഹമാസിനെയും മുഴുവൻ തീർക്കും. ഈ സിൻവറിനെ ഒക്കെ തന്നെ പിന്നെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ തങ്ങളുടെ ബന്ദികളെയും മോചിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ഇസ്രായേലിന്റെ പ്രതിജ്ഞയെടുപ്പ് നടന്നത്. പക്ഷേ ഇത്രയും യുദ്ധം അനന്തമായി നീളും,
എന്ന് തന്നെ മനസ്സിലാക്കാം. അത്ര പെട്ടെന്നൊന്നും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് പകലോ രണ്ട് രാത്രിയോ കൊണ്ടും തീരാൻ പോകുന്ന കാര്യമല്ല. അനന്തമായി നീളും എന്നുള്ളത് ഇസ്രായേലിനും അറിയാം, ലോകരാജ്യങ്ങൾക്കും ഒക്കെ തന്നെ അറിയാം, ഇറാനും അറിയാവുന്നതാണ്. ഇറാനെയും അത്ര പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാനും സാധ്യമല്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആണവായുധം അവർ പരീക്ഷിക്കാനായിട്ട് ഏകദേശം ഒരു അരപ്പതിറ്റാണ്ടോളം എടുക്കും എന്നുള്ള റിപ്പോർട്ട്, അതെല്ലാം ഇടിപിടിയെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, അത്രത്തോളം സമയം പ്രയാസമേറിയ കാര്യമാണ്. നിരന്തരമായിട്ടുള്ള ഒരു പരീക്ഷണത്തിലൂടെയാണല്ലോ അത് അതിലേക്ക് കടക്കുന്നത്, അല്ലാതെ ഒരു രാത്രി കൊണ്ടതങ്ങ് തീരുന്ന കാര്യമല്ല. അത് മാത്രല്ല സാർ, ഇത്രയും പ്രകോപനപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇസ്രായേലിന് നേരെ ഇപ്പോൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങാത്തത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അല്ല, തിരിച്ചടി ഇല്ല എന്ന് പറയണ്ട, അവിടെ ഇവിടെ നടക്കുന്നില്ലേ? ആ യുദ്ധം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വരുന്ന വാർത്തകളില് യുദ്ധം രൂക്ഷമാകുകയാണെന്നാണ് ഇസ്രായേലിന്റെ മനസ്സറിയാവുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുദ്ധം മുറുകും എന്നുള്ള രീതിയിൽ തന്നെയാണ്.